ഹായ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സമരം എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ മൃദുൽ ആണ്. ഹായ് മൃദുൽ, വെൽക്കം ടു മാട്രിനി ഡോട്ട് ലൈവ്. ഹലോ. അപ്പം ഇവരെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് IFFK ഒക്കെ കഴിഞ്ഞ് പിടിച്ചോണ്ട് വന്നതാണ്. അപ്പോൾ സമരത്തിനെ കുറിച്ച് എന്താ പറയുക, അത് ഫസ്റ്റ് വർക്ക് ആണോ, എങ്ങനെയാണ് ഇതിലേക്ക് ഡയറക്ഷനിലേക്ക് വരുന്നത്? സമരം സംവിധാനം ചെയ്യണ ഷോർട്ട് ഫിലിം ആദ്യത്തെ സമരം എന്നാണ്. ഇതിനു മുന്നേ സിനിമാട്രഫി ചെയ്തിരുന്നു, രണ്ടു മൂന്ന് ഷോർട്ട് ഫിലിമുകൾ തന്നെ സിനിമാട്രഫി ചെയ്തിരുന്നു. പിന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഫിലിം. ഞാൻ ഇതിനുമുമ്പ് ചെയ്ത അതിരെന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം എഴുതിയിരുന്നു. ഞാനും വിനായകം കൂടിയാണ് എഴുതിയിരുന്നത്, ഒരുമിച്ച് ഞങ്ങൾ രണ്ടും കൂടി എഴുതിയിരുന്നത്. അതിൻ്റെ ഫെസ്റ്റിവലിലാണ് പോയിരുന്നത്, IDSFKക്കാണ് പോയിട്ട് വന്നത്. അതിൻ്റെ സെലക്ഷൻ ഉണ്ടായിരുന്നു, കോമ്പറ്റീഷനിൽ. അപ്പോൾ അതിന് പോയിട്ട് വന്ന വഴിയാണ്. അടിപൊളി. അതിന് മുന്നേ പഠിച്ചത് എന്തായിരുന്നു? ഐ മീൻ ഞാൻ ഡിഗ്രി പഠിച്ചത് BSc കോളേജ് പഠിച്ചത് UC കോളേജിൽ. ഇപ്പോൾ എവിടെ സ്ഥലം? ആലുവ. ആലുവയിൽ പഠിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിൽ, ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടൊരു വിഷയം PG ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഡയറക്ഷനിലേക്കും സിനിമാറ്റോഗ്രാഫിയിലേക്കൊക്കെ വരുന്നത്? അതിന് മുന്നേ പറയാൻ വിട്ടു, ഈ എന്തായാലും ഇന്ന് മൃദുലിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അത് രണ്ടുപേരും ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആർക്കെയാണെന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. ഇത് വിനായക്, എൻ്റെ സിനിമയിലെ സൗണ്ട് ചെയ്ത ആളാണ്, സമരത്തിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്ത ആളാണ്. ഹായ്. ഇത് വിജയ്, അസോസിയേറ്റ് ചെയ്ത ആളാണ്. വർക്കില ഫുള്ള് ത്രൂ ഔട്ട് സ്ക്രിപ്റ്റിലും എല്ലാത്തിലും ഒക്കെ വർക്ക് ചെയ്ത ആളാണ്. എങ്ങനെയാണ് സിനിമാറ്റോഗ്രാഫിയിലേക്കും ഡയറക്ഷനിലേക്കും ഒക്കെ വന്നത്? സിനിമാറ്റോഗ്രഫിയിലേക്ക് ആക്ച്വലി ഫാസിൽ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടാണ് ആദ്യമായിട്ട് സിനിമ ഞാൻ വിളിക്കണത്. ദിഗം എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിമാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യണത്. ക്യാമ്പസിൽ ചുറ്റിപ്പറ്റി നടന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത് ഒരു ക്യാമ്പസ് സിനിമ തന്നെയായിരുന്നു പ്രോപ്പറായിട്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയതും വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് സിനിമാറ്റോഗ്രഫി പഠിച്ചത്. സിനിമാറ്റോഗ്രഫി യൂട്യൂബും നമ്മളുള്ള ചെറിയ ചെറിയ ചെയ്തും ചെറിയ ചെറിയ റിസോഴ്സൊക്കെ വെച്ചിട്ടാണ് സിനിമാറ്റോഗ്രഫി പഠിച്ചത്. ഡയറക്ഷനിലേക്ക് വരാൻ കാരണം, ഡയറക്ഷൻ ഈ എല്ലാവരും ഇങ്ങനെ പിരിഞ്ഞിരിക്കുകയായിരുന്നു ലോക്ക്ഡൗണും എല്ലാ പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ പണ്ടിങ്ങനെ കൂട്ടത്തിലിരുന്ന് പറഞ്ഞ ഒരു കഥ ആലോചിച്ച് എഴുതി അങ്ങനെ തുടങ്ങിയ ഒരു വർക്കാണ്. ഇതൊരു സ്വന്തം എക്സ്പീരിയൻസ് ആണോ അതോ? അല്ല, ഇത് ആക്ച്വലി നമ്മുടെ കൂട്ടുകാരൻ ഫാസിൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ നാട്ടിലൊക്കെ നടന്നൊരു സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പിന്നെ അത് കണക്ട് ചെയ്തിട്ട് നമ്മുടെ അവിടെ നടക്കണ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നടക്കണ കുറച്ച് സംഭവങ്ങൾ വേറെ കുറച്ച് കൂട്ടുകാരും കൂടി ഡിസ്കസ് ചെയ്ത്, അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ സമയം ലോക്ക്ഡൗണൊക്കെ വന്ന് ഇരുന്നപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് അമൃതയും കൂടി ഇരുന്നിട്ട് എഴുതി കഥയൊക്കെ ആയിരുന്നു. സ്ക്രിപ്റ്റിങ്ങൊക്കെ മൃദുലും അമൃതയും കൂടിയാണ് ചെയ്തത്? അമൃതയും കൂടിയാണ് ചെയ്തത്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഇതിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട്? അസോസിയേറ്റ് ആയിട്ട് ഞങ്ങൾ ഒരു 3-4 വർഷമായിട്ട് പഠിച്ചോളിയാണ്. കോളേജ് എല്ലാവരും സെയിം കോളേജ് തന്നെയാണ്, മിസ് കോളേജ് ആലുവ. അവിടെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വർക്കിൽ ഞങ്ങളെല്ലാവരും കൂടി ടീമായിട്ട് തന്നെയാണ് ചെയ്തത്. ദിഗം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം കോളേജിൽ വെച്ചെടുത്ത്. അത് കഴിഞ്ഞ് നമ്മൾ കുറേ വർക്ക് ത്രൂ ഔട്ടുള്ള എല്ലാ വർക്കിലും ഞാനുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉള്ള ഞങ്ങൾ 3 പേരുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, പുതിയൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിക്കല്ല, നമ്മളൊരു പറഞ്ഞ ഇതുവരെ നമ്മൾ പറഞ്ഞല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു കഥ പറയലായിരുന്നു. അത് നല്ല നല്ല ഷൂട്ട്. മോസ്റ്റ് ഓഫ് ദ എല്ലാവരും എൻ്റെ വീട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. സ്ഥലം ആലുവ. സ്ഥലം അല്ല, ആലുവ അല്ല, എൻ്റെ സ്ഥലമാണ്. എൻ്റെ സ്ഥലം മാഞ്ഞാലി പറവൂരാണ്, നോർത്ത് പറവൂർ അടുത്ത. വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഔട്ട്ഡോറൊക്കെ കുറച്ച് ഔട്ട്ഡോറുകളൊക്കെ കുറച്ച് അപ്പോൾ വീടിൻ്റെ അപ്പുറത്തൊക്കെ തന്നെ ഷൂട്ട് ചെയ്തതാണ്, ലോക്ക്ഡൗണൊക്കെ അല്ലേ. അപ്പോൾ സ്ക്രിപ്റ്റിനൊക്കെ എത്ര ടൈം എടുത്തു? സ്ക്രിപ്റ്റിങ്ങിനൊക്കെ സ്ക്രിപ്റ്റിങ് ഞാനൊരു 3 ദിവസമൊക്കെ എടുത്തിട്ടുള്ളൂ. 3 ദിവസം പെട്ടെന്നായിരുന്നു? പെട്ടെന്നായിരുന്നു അല്ല, പെട്ടെന്ന് മാനസിക, അതായത് ഒരു ഐസ് ബ്രേക്കിംഗ് പരിപാടിയായിരുന്നു ആക്ച്വലി. ഭയങ്കരമായിട്ട് സിങ്കാണോ ചെയ്തത്? അപ്പം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ലൈക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങനത്തെ ഇവന്റെ വീടാണെങ്കിൽ കുറച്ച് അകത്തേക്കുള്ള വീടാണ്, അപ്പോൾ വണ്ടികളുടെ അങ്ങനത്തെ ശല്യങ്ങളില്ല. പിന്നെ അങ്ങനെ കുറച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു പറഞ്ഞത്. ആകെ ഒരു സ്കൂള് വന്നപ്പോൾ മാത്രം നമുക്ക് റോഡ് സൈഡിൽ വന്നു. ഷൂട്ട് 3 ദിവസമാണ് പ്ലാൻ ചെയ്ത്, 3 ദിവസം തന്നെ ഉണ്ടായുള്ളൂ. ഞങ്ങൾ ആക്ച്വലി 4 ദിവസം പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ, പക്ഷെ 3 ദിവസം കൊണ്ട് തന്നെ ഷൂട്ട് എല്ലാം തീർന്നു. പ്രൊഡ്യൂസർ ആരായിരുന്നു? പ്രൊഡ്യൂസർ ഞാനും അമൃതയും കൂടി തന്നെ. കുറച്ച് പൈസയൊക്കെ അവിടെ നിന്നൊക്കെ. നിങ്ങൾ വേറെ അപ്രോച്ച് ചെയ്തിരുന്നോ?
ഇല്ല വേറെ ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് തന്നെ സ്വന്തം ചെയ്യാനുള്ള പ്ലാൻ തന്നെയായിരുന്നു. ആ അത് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യും. ഞങ്ങളിങ്ങനെ ബാഗിൽ പടം വരച്ച് കൊടുക്കും. അപ്പം ഇങ്ങനെ ചെറിയ കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇച്ചിരി പൈസ ഉണ്ടായ കയ്യിൽ ഹാൻഡ്മെയ്ഡ്. അപ്പം പൈസയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതന്നെ അതാണ് ഉടനെ ചെയ്യണം എന്നുള്ളൊരിതായിരുന്നു. എത്ര എക്സ്പെൻസസ് വന്നു ഇങ്ങനെ പറയുന്നോണ്ടാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. ഇറ്റ്സ് വെരി നൈസ് ഇനിഷ്യേറ്റീവ്. സ്വന്തമായിട്ട് ചേർത്ത് വെച്ച ഒരു പ്രൊഡക്ഷൻ പുറത്തേക്ക് ഇറക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. പിന്നെ വെച്ചാല് എല്ലാവരും കളക്റ്റീവായിട്ട് വർക്ക് ചെയ്തോണ്ടായിരിക്കും. അത്ര ഭയങ്കര ഭീകരമായ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 25,000 രൂപ കൊണ്ട് മൊത്തം വർക്ക് ചെയ്തു. അത് എല്ലാവരും ഇപ്പോൾ ഇവരെ ഇവരാണെങ്കിലും സൗണ്ട് ഡിസൈൻ ആണെങ്കിലും എല്ലാം നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് ഭയങ്കര സിനിമാഗ്രഫി ആണെങ്കിലും എല്ലാം ചെയ്തവരൊക്കെ നമ്മളെ കൂട്ടുകാരൊക്കെ തന്നെയാണ്, നമ്മുടെ കൂടെ ഉണ്ടായവരാണ്. ഇപ്പോൾ അനു ആണെങ്കിലും അഭിനയിച്ച അനു ആണെങ്കിലും 1 രൂപ എൻ്റെ അടുത്ത് മേടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ. ആ പിന്നെ അതുകൊണ്ട് കളക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് അതായത് ആ സമയത്ത് അതേ പറ്റുള്ളൂ വരുന്നത് നമ്മുടെ ഇപ്പോഴാണെങ്കിലും അതിനെ പറ്റുള്ളൂ. എന്നാലും ഈ സമരം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഭയങ്കരമായിട്ട് പൊളിറ്റിക്കലി വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒത്തിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് സമരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒത്തിരി ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വം ചെയ്തതാണോ അതോ സ്ക്രിപ്റ്റ് ഡിമാൻഡ്സ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പ്ലോട്ട് ഡിമാൻഡ്സ് ആണോ? ഇൻറ്റൻഷൻ ഇല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ നമ്മളെ എല്ലാവരും ഇപ്പോൾ ഇവരാണെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂട്ടുകാരാണെങ്കിലും ഇരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പല സ്ഥലത്ത് നടക്കുന്ന ഇതേപോലെ സംഭവങ്ങൾ. അപ്പോൾ എങ്ങനെ വന്നാലും നമ്മൾ പിന്നെ നമ്മൾ നല്ല നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, അത് നല്ല നല്ല സിനിമകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കയറിയ സാധനങ്ങളൊക്കെ അറിയാതെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, എനിക്ക് ഡയറക്ടർ ഉദ്ദേശിച്ചതാണ് ആക്ച്വലി അറിയാൻ ആഗ്രഹം. കാരണം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സമരം എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം OTT പ്ലാറ്റ്ഫോമിൽ മാറ്റ്നിയിലുണ്ട്, കാണണം. അത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നമ്മൾക്ക് ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അത് ഡയറക്ടർ ഓഡിയൻസിന് വിട്ടിരിക്കുകയാണ്. സോ എനിക്ക് ഡയറക്ടറിൻ്റെ പേഴ്സ്പെക്റ്റീവ് അറിയണമെന്നുണ്ട്. വാട്ട് ഡിഡ് യു മീൻ എന്നുള്ളത് ആ ചോയ്സസിനെ കുറിച്ച്. നമുക്ക് ഇഷ്ടപ്പെട്ട അതാണ് ഞാൻ അതിൽ ടുവേർഡ്സ് ദ എൻഡ് കുറച്ചും കൂടെ ഓഡിയൻസിന് കൊടുത്ത സ്പൂൺ ഫീഡ് ഇടാലല്ലോ, യു കാൻ തിങ്ക് വാട്ട് എവർ ഇറ്റ് ഈസ് എന്നുള്ളതാണല്ലോ. പിന്നെ അതിൻ്റെ ഉദ്ദേശം അത്ര തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി സ്ഥലത്ത് നടക്കുന്ന സാധനം ഏറ്റവും സട്ടിലായിട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് എങ്ങനെയാണ് നടക്കുന്നത് കാണിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതായത് ഏറ്റവും ചെറിയ രീതിയിൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുക പെട്ടെന്ന്. അത് അതായത് എനിക്ക് റിലേ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു. അപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന പടം കാണുമ്പോൾ. അല്ല, തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യമാണ്. അതായത് കണ്ടപ്പോൾ ഒരുപാട് എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ആ സ്കൂളിൽ പോകുന്ന സീക്വൻസസ് ആണെങ്കിലും ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളും നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അപ്പം എൻ്റെ അമ്മ ചെറിയ പൊടിക്കൈകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പിന്നെ എനിക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ കണ്ടടച്ചു അങ്ങനെ. അപ്പം അങ്ങനെയാണ് ഈ പ്ലോട്ട് എടുക്കുന്നത്. സോ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? പ്രീ പ്രൊഡക്ഷൻ പ്ലസ് ഇതിൻ്റെ ആർട്ട് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, ഇതിൻ്റെ എല്ലാം ആ ഒരു ഓരോന്നായിട്ട് നമുക്ക് നോക്കി പോവാം. നമുക്ക് കാസ്റ്റിംഗ് നോക്കാം. യു ഹാവ് എ വെരി ഗുഡ് കാസ്റ്റ്. ആ കാസ്റ്റിംഗ് ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ സിനിമ ഹോൾ നടക്കുന്ന ഒരു 1 വീക്ക് ടൈമിൽ അല്ലെങ്കിൽ 8 ഡേയ്സ് ടൈമിലാണ് മൊത്തം സിനിമ ഉണ്ടാവുന്നത്. അതായത് ഒരു 3 ഡേ സ്ക്രിപ്റ്റ്, ഒരു 3 ഡേ ഷൂട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ 3 ഡേയ്സിൽ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ആക്ടേഴ്സൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ആക്ടേഴ്സൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി അനുവിനെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് വേറൊരു ഷോർട്ട് ഫിലിം വഴി. അപ്പോൾ ഞാൻ അനുവിനെ വിളിച്ചു, അനു ഓക്കെയാണ്. പിന്നെ ആ ചേച്ചീനെ വിളിച്ചു. ആ ചേച്ചിയും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യം ഉണ്ടെങ്കിലും പുള്ളിക്കാരത്തി വരാമെന്ന് പറഞ്ഞു. അതൊക്കെയാണ് ഭയങ്കര കോയിൻസിഡൻ്റലായിട്ട് സംഭവിച്ചതൊക്കെ പെട്ടെന്ന്. പിന്നെ പയ്യനാണെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ട് വഴി വിളിച്ചിട്ട് അവനും ചെറിയൊരു ക്ലിപ്പ് അയച്ചു തന്നു. പിന്നെ ഞങ്ങൾ അവർ വന്നിട്ട് ഒരു ദിവസം ഫുൾ അവരെ ഗ്രൂം ചെയ്തു. അത് ഒരു ദിവസം സിനിമ ഞങ്ങൾ ക്യാമറ ഇല്ലാണ്ട് ഫുൾ അഭിനയിപ്പിച്ചു. അത് അവരെല്ലാവരും അനു ഒഴിച്ച് ബാക്കി എല്ലാവരും ആദ്യമായിട്ട് അഭിനയിക്കുന്നവരായിരുന്നു. അപ്പോൾ അനു മാത്രമാണ് മുമ്പ് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ളൂ. ചോദിക്കാനിരിക്കായിരുന്നു ഇതിനകത്ത് എല്ലാവരും തിയേറ്ററോ അല്ലെങ്കിൽ ആക്ടിങ് പഠിച്ച ആൾക്കാരെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കാനിരിക്കായിരുന്നു ഞാൻ. ഇപ്പോഴാണ് ബോംബിട്ടത്. അഭിനയിച്ചിട്ടില്ലാന്ന്. എല്ലാവരും മുമ്പ് അഭിനയിച്ച അനു മുമ്പ് അഭിനയിച്ചാണ് കുറച്ച് ഷോർട്ട് ഫിലിം. നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും. ഇപ്പോഴോട് ഇങ്ങനെ പറയാം നമുക്ക് ഒരു ഇച്ചിരി കയറ്റി താച്ചിരി കുറച്ച് അതൊക്കെ പറയാൻ സീനില്ല.
ബാക്കി ആ ചേച്ചിയാണെങ്കിലും കുട്ടിയാണെങ്കിലും കുട്ടിക്ക് സ്റ്റേജ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എന്നാലും അവൻ പാട്ടൊക്കെ പാട്ടിൻ്റെയൊക്കെ ഒരു നാടക ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നമ്മൾ തമ്മിൽ എല്ലാവരും തമ്മിലൊരു കണക്ഷനായി. തലേ ദിവസം വന്നിട്ട് നമ്മളെല്ലാവരും ആ സിനിമ ഒന്ന് വെറുതെ എല്ലാ സീനും തുടക്കം മുതൽ അവസാനം വരെ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ എല്ലാം ചെയ്തു നോക്കി. അപ്പോൾ നല്ല രസമായിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഒരു പ്രോസസ്സൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇപ്പം കൊറോണ സമയത്താണ് ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അപ്പം ആ സമയത്ത് ഇപ്പം ഒരു സ്കൂളിൻ്റെ പെർമിഷനൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലായിരുന്നു? അത് അതൊക്കെ എങ്ങനെയാണ് ശരിയാക്കിയത്? ഫ്രണ്ട് ഉണ്ടായിരുന്നു സിനിമാറ്റോഗ്രാഫർ, അപ്പോൾ പുള്ളി വഴി അങ്ങനെ എന്താണ് നമുക്ക് വേണ്ട ലീഗലി ആണെങ്കിലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണം, ഹെൽത്തിൽ ഇൻഫോം ചെയ്യണം, ബാക്കി ആക്ടേഴ്സ് അല്ലാണ്ട് ബാക്കി ക്രൂവിലുള്ള എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാസ്ക് വെക്കണം, അതെല്ലാം നമ്മൾ ഈ സാധനം ഉള്ളേ ഉള്ളൂ, പാൻഡമിക് ഉള്ളേ ഉള്ളൂ, അപ്പോൾ റിസ്ക് ഫാക്ടർ ഉണ്ട്. എന്നാൽ നമുക്ക് ഇത് ചെയ്യണം, ഈ സമയത്ത് ചെയ്യണം, ഇപ്പം ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഉടനെ ഒരാഴ്ചക്കുള്ളിൽ ചെയ്യണം ബാക്കി കാര്യങ്ങൾ, ലീഗലി ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ആൾക്കാർ അതിൻ്റെ ഇടയിൽ കൂടി പോവുക, ആർട്ട് സെറ്റാക്കേണ്ടത് അങ്ങനെ പോവുക, അങ്ങനെ എല്ലാവരെയും ഓരോ ജോലിയിലേക്കിച്ച് കറക്റ്റായിട്ട് കഴിഞ്ഞ 3 ദിവസം കൊണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളതാരാ? ശ്രീലാൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ്, നമ്മുടെ കമ്പനിയിലൊക്കെ ഉള്ളത് ആൾ തന്നെയാണ്. പുള്ളി ഭുവനേശ്വറാണ്, ഇപ്പോൾ അവിടെ ഇപ്പോൾ പഠിക്കുകയാണ്. അപ്പോൾ പുള്ളി ഇത് പറഞ്ഞ പോലെ പെട്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോക്കുക ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അവിടെ ക്ലോസ് ചെയ്തായിരുന്നു, അവൻ്റെ ക്യാമ്പസും ക്ലോസ് ചെയ്തു. അപ്പോൾ അവനും കൂടെ തന്നെ, അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. അപ്പോൾ ചെയ്തു ഞങ്ങൾ ഒരുമിച്ച് ഷോർട്ട് ഡിവിഷൻ, എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്നത്, ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് നിന്നിരുന്നത്. അപ്പോൾ അവരെല്ലാം ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് തന്നെ പടപടപടാന്ന് സെറ്റ് ചെയ്തു. ഒരുമിച്ചുണ്ട് എല്ലാ പ്രോസസ്സിലും. എഴുതുമ്പോൾ മാത്രം ഞാനും അമ്മൂട്ടിയും കൂടി ഇരുന്ന് എഴുതും, ഫുള്ള് ത്രൂട്ട് ഫുൾ എഴുതിയിട്ട്. കാരണം നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്തിരുന്നില്ല ആദ്യം, നമ്മളൊരു വൺ ലൈൻ പോലെ ഫുൾ സ്ക്രിപ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ എല്ലാവരുടെ അടുത്തൊന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് എഴുതുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ എഴുതി, കാരണം എഴുതി കഴിഞ്ഞിട്ട് ഫൈനല് വായിക്കാൻ, കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഴുതണമെന്നുള്ള ഒരു സാധനം എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ ഇത് എൻ്റെ ഒരു സാധനത്തിൽ നിന്ന് വന്നം എന്നുള്ള സാധനം ഉണ്ടായി, വേറെ അധികം ഇതൊന്നും ഇല്ലാണ്ട്. അപ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഓക്കെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ പ്രൊസീഡ് ചെയ്തു, ആ പ്രോസസ് മാത്രം ഒന്ന് ഒതുക്കി ചെയ്തു. അപ്പോൾ ഡയറക്ഷനിലാണെങ്കിലും എല്ലാവരും കളക്റ്റീവായിട്ട് തന്നെ കുറച്ച് ഐഡിയസ് ഒക്കെ കുറേ വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസിയാണ്. അതാ ശരിയായി ഇവൻ്റെ അടുത്താണെങ്കിലും ബാക്കിയുള്ളടുത്താണെങ്കിലും അത് ശരിയായിട്ടില്ല എന്നാണ് പറയാൻ പറ്റും. അത്രയും ചെയ്തതിൻ്റെയാണെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് പറയാം. മീൻസ് അത് അതേ രീതിയിൽ തന്നെ എടുത്തിട്ട് അത് നന്നാക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അതിന് ഇങ്ങനെ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറയാനാണെങ്കിൽ നമുക്ക് ആ സ്പേസ് ഉണ്ട്. എല്ലാവരും തമ്മിൽ മച്ച മച്ച എന്തായുണ്ട്. ഇതിന് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും സീക്വൻസസ് ഉണ്ടോ? സൗണ്ടിലാണെങ്കിലും ശരി, സിനിമാറ്റോഗ്രാഫിയിലാണെങ്കിലും ശരി, ഭയങ്കര ഒരു ടാസ്ക്. അല്ലെങ്കിൽ സമരം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഭയങ്കര ടീഡിയസ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് ഫേസ് ചെയ്ത എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? സൗണ്ട് വൈസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തൊട്ട് തുടക്കം മുതൽ സ്കൂള് നേടുന്നുണ്ട്. സ്കൂൾ കഥ നടക്കുന്നത് കൊറോണയ്ക്ക് മുമ്പാണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ സ്കൂളിൻ്റെ ആംബിയൻസ് തുടക്കം മുതൽ ആലോചിക്കുന്നുണ്ട് എങ്ങനെ എടുക്കും, കാരണം ഇല്ലല്ലോ ആൾക്കാരില്ലല്ലോ. നമ്മൾ അവിടെ ചെന്ന് എന്തായാലും എടുക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇനി പഴയ പടത്തിൽ നിന്നാണെങ്കിലും എടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ പ്ലാനാണ് ചെന്നത്. അവിടെ ചെന്ന് ഷൂട്ട് ചെയ്ത് ചെയ്തപ്പോൾ ആ സിനിമയൊക്കെ വെച്ചിട്ട് ആളുണ്ട്, സ്കൂളിൽ ആളുണ്ട് എന്നുള്ള രീതിയിലാണ്. പിന്നെ ഡിസൈൻ സമയത്ത് നമ്മൾ സ്കൂളിൻ്റെ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ ഒരു റൂമിലേക്ക് ഒരാളെ അവിടെ ഇവൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പിള്ളേരെ കയറ്റി, എന്നിട്ട് ഇവർക്ക് ഒരു 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും ബുക്ക് കൊടുത്തിട്ട് അത് സാറെന്നുള്ള രീതിയിൽ ഉറക്കി വായിക്കാൻ പിള്ളേരോട് ഏറ്റു പറയാം എന്ന് പറഞ്ഞു. സിനിമാറ്റോഗ്രാഫറിനോട് ഇത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടോ, പോസ്റ്റിൻ്റെ സമയത്താണ്. സിനിമാറ്റോഗ്രാഫറോട് സാറെന്നുള്ള രീതിയിൽ വായിക്കാൻ പിള്ളേരെ ഏറ്റു പറയാം എന്ന് പറഞ്ഞു. അത് ഞാൻ വേറൊരു റൂമിൽ നിന്ന് എടുത്തു സൗണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ അമൃതേനെ കയറ്റിയിട്ട് ഇതുപോലെ തന്നെ 8-ാം ക്ലാസ്സിലെ ബുക്ക് കൊടുത്തിട്ട് അത് ഇതുപോലെ വായിക്കാൻ പറഞ്ഞു. പിന്നെ പിള്ളേർ കൂട്ടിയിരിക്കുന്ന സൗണ്ട് വെച്ച് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് നടക്കുന്ന വെച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്ക് സ്കൂൾ ആംബിയൻസ് കിട്ടി. അപ്പൊ ആ സാധനം ആദ്യം ആലോചിച്ചപ്പോ കിട്ടിയിരുന്നില്ല. അതാണ് എനിക്ക് സൗണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്ക് സേഫ് സ്ഥലങ്ങളിലായിരുന്നു, എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലായിരുന്നു കൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായി. അത് മാത്രമേ എനിക്ക് അങ്ങനെ സൗണ്ടിന്റെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. സാറ്റിസ്ഫാക്ഷനും അത് ആരെ കണ്ടാലും ഞാൻ പറയാം, ഞാൻ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് ആ സാധനം കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാധനം ചെയ്തല്ലോ.
ചലഞ്ചിങ് പടം മൊത്തത്തിൽ ഇച്ചിരി കംഫർട്ടിലാണ് പടം മൊത്തം പോകണത്. കാരണം വീട്ടിലാണ് എല്ലാവരും, എല്ലാ ഇപ്പോൾ നമ്മൾ കമ്പനിക്കാരെയാൻ പറയില്ലേ, എല്ലാവരും അറിയണവർ. അപ്പോൾ കംഫർട്ടിലാണ് പടം പോകണത്. ആകെ ഒരു കംഫർട്ടില്ലാത്ത പറഞ്ഞ സ്കൂളായിരുന്നു. സ്കൂള് ഇങ്ങനെ ഒരു സമയത്ത് പിള്ളേരെ കൊണ്ടുതന്നെ അതാണ്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. സ്കൂൾ ആംബിയൻസ് മൊത്തത്തിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാലിയായിട്ട് കിടക്കുന്നത് ഇവർ മാത്രമുള്ള ഈ സ്കൂളിൽ നിന്നുള്ള അവസ്ഥ ആയിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് പാസിങ്ങിന് ഒന്ന് രണ്ട് ആൾക്കാർ, കുറച്ച് ടീച്ചേഴ്സ് വേണം, കുറച്ച് സ്റ്റുഡൻസ് വേണം, ക്ലാസ്സിലിരിക്കാനും വേണം. അതാണ് ആണ് കളക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനൊരു 10 പേര് കൂടുതൽ ആ സ്കൂളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ കിട്ടിയിട്ടാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, മാസ്ക് സാനിറ്റൈസർ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്. എന്നാ ഇത് അതാണ്, അത് അത് മാത്രമല്ല, ചലഞ്ചിങ് ആണെന്ന് വെച്ചാല് അതിനേക്കാളും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയൊക്കെ പോകാൻ ചലഞ്ചിങ് ആണ്. കാരണം ഭയങ്കര നമ്മൾ സൂക്ഷിക്കണം, പിള്ളേരല്ലേ വരുന്നത്. ആണ് നമുക്കൊരിക്കലും, ആണ് നമുക്ക് അവരോട്, അവർക്ക് നമുക്കൊരു 10 പേരെ കൂടുതൽ വേണമെന്ന് പറയാനും പറ്റൂല. എന്റെ കൂടെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു, പിന്നെ സമരത്തില് റോളിൽ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ ആർട്ടിലുണ്ടായിരുന്നു, കോസ്റ്റ്യൂമിലുണ്ടായിരുന്നു, ഓൾറൗണ്ടർ. മൊത്തത്തിൽ എല്ലാത്തിലും ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന, ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തിരുന്നത്. പ്രീ തുടങ്ങി, സ്ക്രിപ്റ്റ് തുടങ്ങി, മൊത്തം ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഇത് അനു, അനുവാണ് മെയിലിൽ ഈടായിട്ട് ചെയ്തത്. ഹായ്, വെൽക്കം ടു മാച്ചിങ് യുവർ ലൈഫ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആ മൃദുൽ എനിക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പോൾ ഇവരുടെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിരുന്നൊക്കെ അപ്പം അതിൽ വെച്ച് കണ്ടെങ്കിൽ നമുക്കൊരു ഇമ്പ്രസ്ഡ് ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്. എനിക്ക് ഈ എന്താ പറയുക, ഞാൻ അത്യാവശ്യം സ്ട്രേറ്റ് ഫൈറ്റൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷേ എന്താ ഒരു കംഫർട്ടാണ് നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് പോകാൻ പറ്റി, ഒരു സ്ട്രെയിനൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ആളുടെ വീട്ടിലായിരുന്നു ഷൂട്ട്, അപ്പോൾ പിന്നെ നമുക്ക് സ്വന്തം വീട് പോലെയൊക്കെ തന്നെയായിരുന്നു പരിപാടിയുടെ കാര്യങ്ങളൊക്കെ. സുഖമായിട്ട് പോയിരുന്നു, കുഴപ്പമുണ്ടായില്ല. ആക്ടിംഗ് എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്, പിന്നെ സ്ട്രേറ്റ് പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ സിനിമയിലൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ചെയ്തു പോകുന്നു. എവിടെയാണ് സ്ഥലം? സ്ഥലം അങ്കമാലിയാണ്. എനിക്ക് തോന്നുന്നു ആക്ച്വലി ബോഡി ലാംഗ്വേജ് ഒക്കെ ഡിഫറെന്റ് പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി കുറച്ചൊക്കെ. ഐ മീൻ ലൈക്ക് ആ ഇനീഷ്യലി ഇരിക്കുന്ന സീൻ അങ്ങനത്തെ ഒക്കെ കുറച്ച്. ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാൽ എനിക്ക്, ഞാൻ അങ്ങനെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളല്ല. പ്രിപ്പയർ ചെയ്ത ചിലപ്പോൾ ഞാൻ അതിൽ നിന്ന് സ്റ്റേജ് കിട്ടും, പക്ഷെ സ്ക്രിപ്റ്റ് വായിക്കും, അത് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണോ എന്ന രീതിയിൽ നമ്മൾ എങ്ങനെയോ അറിയാതെ ചെയ്യുന്നതാണ്, അല്ലാതെ നമ്മളൊരു പ്രിപ്പയർഡ് ആയിട്ട് പോകാറില്ല. ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കംഫർട്ട്. എന്താ പറയുക, ഒരു ലെവലിൽ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്ത് ഒരുക്കി ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിഫ് ആൻഡായിട്ട് പോലെ ഫീൽ ചെയ്യും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ചെയ്യുക, എങ്ങനെയും അറിയാതെ ദൈവം ആയിട്ട് തീയും. ആക്ച്വലി ആക്ടേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? കാരണം ഒരുപാട് ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒത്തിരി പേരുണ്ടാവുമായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്ന സമയത്ത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഡു യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ഓർ ലൈക്ക് യു ഹാവ് എ സ്ട്രാറ്റജി? എനിക്കങ്ങനെ ഡിഫിക്കൾട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ മുമ്പ് സിനിമാട്രഫറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസിലാണെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം ഗ്രൂം ചെയ്തപ്പോൾ ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി കമ്പനിയാണ്. ഇപ്പോൾ എനിക്കും ഇപ്പോൾ അനുവിനോടാണെങ്കിലും എനിക്ക് പറയാനും ഇത്ര വേണ്ട ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ അത് ഇച്ചിരി ഇതാണ്, കൂടുതലാണ്, കുറവാണ്, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ ഭയങ്കര എനിക്ക് തന്നെ എനിക്ക് ഐഡിയ ഇല്ലാത്ത ഒരു സീന് ഞാൻ എഴുതിയിട്ടുണ്ടായില്ല. സ്ക്രിപ്റ്റ് ഈ സമരത്തിൻ്റെ സ്ക്രിപ്റ്റിൽ എനിക്ക് വിഷനില്ലാത്തൊരു സീനും ഉണ്ടായില്ല. അപ്പോൾ എനിക്കങ്ങനെ ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല, ഹാൻഡിൽ ചെയ്ത് ബുദ്ധിമുട്ടായി. കാരണം എല്ലാവരും എനിക്ക് തോന്നുന്നു പ്രൊഫഷണലായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ്. അപ്പം പിന്നെ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ആരുടെ അടുത്തും ഒന്നോ, ഞാൻ ഇതുവരെ ആരുടെ അടുത്തോ ചൂടാ ഇവരുടെ ചോദിച്ചറിയാം ചൂടായെന്ന്.
ആയോ അമൃത ചൂടായോ? ചൂടായില്ല, എന്തോ പ്രശ്നമുണ്ട്. സ്ട്രെസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒരിക്കലും ആ ഒരു ടീമിലേക്ക് എത്തിക്കരുത് എന്ന് നിർബന്ധമുള്ള ഒരാളാണ് ബുദ്ധുല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം പരമാവധി ആക്ടേഴ്സ് വളരെ കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ള നിർബന്ധം ക്രൂവിൽ എല്ലാവർക്കും ഉണ്ട്. പരമാവധി അവരുടെ കംഫർട്ട് നോക്കിയിട്ടുണ്ട്. അല്ല, ക്രൂവിനോട് ചൂടായിട്ടുണ്ട്. ക്രൂവിനോടൊക്കെ ഇവരോടാണെങ്കിലും അമൃതനോടാണെങ്കിലും വിനായകനോടാണെങ്കിലും എല്ലാവരോടും ഇച്ചിരി ചെറുതായിട്ടൊക്കെ ചൂടായിട്ടൊക്കെയുണ്ട്. പക്ഷേ ആക്ടേഴ്സിൻ്റെ അടുത്ത് ആരുടെ അടുത്തും അങ്ങനെ, കാരണം ആക്ടേഴ്സ് എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ അവർ ഒരിക്കലും മൂഡ് ഓഫ് ആയി പോകരുത്. അപ്പോൾ അമൃതൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ആസ് എൻ ആക്ടർ? ഞാൻ ആക്ട് ചെയ്യുന്നുള്ള സാധനം വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ മുഴുവനും എന്താ ക്രൂവിൽ തന്നെ നിൽക്കാം എന്നുള്ള ധാരണയിലായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെയാണ് അത് നീ എന്നെ ചെയ്യാം, വേറെ ഇനി ആളെ നോക്കണ്ട എന്നുള്ള നിലയിൽ വരുന്നത്. എനിക്കറിഞ്ഞൂടെ ചുമ്മാ ചെയ്തു പോയി എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. ഞാനും ഇതുപോലെ തിരക്കിലായിരുന്നു. എല്ലാവരും ഒരു വളരെ ചെറിയ ക്രൂ ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ചുമതലകൾ ഉണ്ടായിരുന്നു. എല്ലാവരും മൾട്ടി ടാസ്കിംഗ് ആയിരുന്നു. മൊത്തം 7 പേരെ ഉണ്ടായുള്ളൂ ക്രൂ മൊത്തം. അപ്പോൾ എല്ലാവരും മൾട്ടി ടാസ്കിംഗ് ആണ്. ഒരാൾ ചിലപ്പോൾ ക്ലാപ്പ് അടിക്കണം, ഒരാൾ തന്നെ മറ്റേ ലൈറ്റ് പിടിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും ആക്ച്വലി മൾട്ടി ടാസ്കിങ്ങിലായിരുന്നു. അമ്മൂട്ടിയാണെങ്കിലും ഇപ്പോൾ പറഞ്ഞില്ലേ കോസ്റ്റ്യൂം, ആർട്ട്, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്യണം. അതായത് ഒരു സീൻ ഭയങ്കര ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സീൻ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അമൃത പോയിട്ട് അടുത്ത സീനിലുള്ള കോസ്റ്റ്യൂം, പാത്രങ്ങൾ, സാധനങ്ങൾ, ആർട്ട്, അവിടെ ഉള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ഞാൻ ചീത്ത പറയും ചിലപ്പോൾ. ആ ഒരു സാധനം മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം മൾട്ടി ടാസ്കിങ്ങിൻ്റെ ഒരു ഇതുണ്ടായി. എല്ലാം പക്ഷെ ഭയങ്കര ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം. കാരണം എല്ലാം എഴുതി അടക്കം. ഇവൻ ഇപ്പം ഈ സീൻ കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ ഓരോരുത്തർ ഇടേണ്ട നൈറ്റിയുടെ നിറം, ഇപ്പം അഞ്ചേട്ട് ഇടേണ്ട ഷർട്ടിൻ്റെ കളർ അടക്കം, അവിടെ വയ്ക്കേണ്ട പാത്രം, എല്ലാ സാധനവും എഴുതി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ തലേ ദിവസം പിറ്റേ ദിവസത്തേക്കുള്ള ഒന്നുകൂടി ഞാനും ഇവനും കൂടി ഇരുന്നിട്ട് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്തിട്ട് വീണ്ടും രാവിലെ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. അത് ചെയ്യാന്നുള്ളത് മാത്രമാണ്, ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. അമൃത ഇതിനകത്ത് സ്ക്രിപ്റ്റിംഗ് വർക്ക് ചെയ്തു കണ്ടിന്യൂസ്ലി. നിങ്ങൾ രണ്ടുപേരുമാണ് സ്ക്രിപ്റ്റിൽ ഇരുന്നില്ല. അതിനുശേഷം അതേ സിനിമയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നു. ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ദാറ്റ്? ഒന്നാമത്തെ കാര്യം, ആ ക്യാരക്ടർ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താണ് ആ ക്യാരക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ക്യാരക്ടർ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള സാധനത്തിൽ നമുക്കൊരു ധാരണ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇത് പിന്നെ നമ്മളെപ്പോഴും കാണുന്ന ആ നാട്ടിലുള്ള സ്ത്രീകളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം എനിക്കത് വലിയ സ്ട്രഗ്ലിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നെ എൻ്റെ ആ ഒരു പ്രശ്നം എനിക്ക് അത്രയും പ്രായം തോന്നിക്കോ എന്നുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ നമുക്ക് വേറെ വഴികളൊന്നുമില്ല, അതുകൊണ്ട് ചെയ്യാന്നുള്ളത് മാത്രമല്ല, അതങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇത് തന്നെ സ്ക്രിപ്റ്റിലിരുന്നതിൻ്റെ സ്ക്രിപ്റ്റിൽ കൂടെ ഇരുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അമൃതൻ്റെ ഇത് മീൻ ഫീൽഡ് എന്താണ്? ഫീൽഡ് എന്നുള്ളത് ചോദിക്കേണ്ടത് എക്സ്പെർട്ടൈസ് എന്താണ്? ലൈക്ക് റൈറ്റിംഗ് ആണോ, ഡയറക്ഷൻ ആണോ, അല്ലെങ്കിൽ എന്തിനോടാണ് താല്പര്യം? എനിക്കിതുവരെ അത് മനസ്സിലായിട്ടില്ല എന്നല്ല ഞങ്ങൾ സംസാരിക്കാറുണ്ട്. സ്ക്രിപ്റ്റിലിരിക്കുന്ന ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. ഡയറക്ഷൻ എനിക്ക് അത്രയും ധൈര്യം വന്നിട്ടില്ല. സ്ക്രിപ്റ്റ് ഭയങ്കര ഇഷ്ടം, സ്ക്രിപ്റ്റിങ്ങിരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്, അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യാറ്, എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് മാറ്റിനി ചൂസ് ചെയ്തത് ഡയറക്ഷൻ, ഐ മീൻ ഡയറക്ടേഴ്സ് ഹണ്ടിൽ രജിസ്റ്റർ ചെയ്യാനും? സമരം എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം, രണ്ടു മൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പം സമരം എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം തന്നെ സെലക്ട് ചെയ്ത് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഈ രണ്ട് റീസൺസ് എന്താണെന്ന് പറയാം. ഡയറക്റ്റ് ചെയ്ത സിനിമ സമരമാണ്. പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ഈ സിനിമ ചെയ്യുന്നത് എൻ്റെ ഞാനും അമൃതയും കൂടെയൊക്കെ ഉണ്ടാക്കണ കുറച്ച് കുറച്ച് പൈസകൾ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കടമൊക്കെ മേടിച്ചിട്ടൊക്കെയാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ സിനിമയോട് അത്ര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത് ആ പ്രോസസ്സ് ചെയ്യാണ്ടിരിക്കാൻ നമുക്കൊരു തരം ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിപ്പോൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് പഠിക്കുന്നതിനോടൊക്കെ വലിയ താല്പര്യമില്ല. സിനിമ ചെയ്യുക, അവിടെ പോയിരുന്ന് എഴുതുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ അവിടെ കോളേജിൽ ഇത് ചെയ്യണം, അഡ്മിഷൻ എടുക്കണത്. അവിടെ ഇന്ന് എഴുതാമല്ലോ. അപ്പോൾ ആ സമയത്ത് എഴുതുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണത് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെ ഈ സിനിമ സ്ക്രീനിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സാധനം ഏത് അത് ഏത് ആർട്ടാണെങ്കിലും അതിന് പെയിൻറ്റ് പിടിക്കാൻ പൈസ വേണമല്ലോ, പടം വരയ്ക്കാനാണെങ്കിലും.
അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ നന്നായതിനെ തോന്നിയിട്ടുണ്ട്, എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ മാറ്റിനെ അങ്ങനൊരു പ്ലാറ്റ്ഫോം തരുന്നുണ്ട് എന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഫാസിലാണ് പറയുന്നത്, ഫാസിൽ പിറയുടെ ഡയറക്ടറാണ്. അപ്പോൾ എനിക്ക് തോന്നിയപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ വർക്ക് മനസ്സിലുള്ള വർക്ക് എത്തിക്കാമെന്നുള്ളതാണ്. അപ്പോൾ മാറ്റിനെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു അതിൽ. ഇനി രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്, ഇതിൻ്റെ എഡിറ്റിംഗ്, ആർട്ട്, മ്യൂസിക്, ഈ മൂന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പം അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഫാസിലാണ്, നമ്മുടെ പിറ മൂവിൻ്റെ ഡയറക്ടറാണ്. പിറ മൂവിൻ്റെ ഡയറക്ടറാണ് ഇതിൻ്റെ എഡിറ്റർ. ഓക്കെ. മ്യൂസിക് കേൾക്കണത് വൈശാഖ് സോമനാഥ് പറഞ്ഞിട്ട് ഒരാളാണ്. അത് പുള്ളിയും നമ്മളിങ്ങനെ ഫ്രണ്ട് വഴിയൊക്കെ പരിചയപ്പെട്ട ഒരാളാണ്. ആർട്ട് ചെയ്തിട്ടുള്ളതോ? ആർട്ടുള്ള അമൃത് തന്നെയാണ്. അമൃത് തന്നെയാണ്. അമൃത് ഓൾ ഇൻ ഓൾ റൗണ്ടർ. ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിൽ, നമുക്കിങ്ങനെ ഒരു ഇൻ്റർവ്യൂ തന്നതിൽ. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ നിങ്ങളുടെ മൂവി. അതേപോലെ തന്നെ നമ്മുടെ ഓറിയൻറ്റേഷൻ ക്യാമ്പിൽ സെലക്ഷൻ കിട്ടട്ടെ, നിങ്ങൾക്ക് പുതിയൊരു ഹോപ്പാവട്ടെ. നിങ്ങളുടെ വർക്കൊക്കെ നമ്മൾ വെയിറ്റിംഗ് ആണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓറിയൻറ്റേഷൻ ക്യാമ്പിൽ കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ.